നമസ്കാരം ഏവർക്കും. റാവ്സ് അമേരിക്കൻ വിഷയത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ വന്നത് റാഡിഷ് വിളവെടുക്കുന്നതിൻ്റെയാണ് കേട്ടോ. റാഡിഷ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലത്തെ മുള്ളങ്കി. മുള്ളങ്കി മൂന്നാല് വിധത്തിലുണ്ട്. അത്യാവശ്യം ഉണ്ട ടൈപ്പിലുണ്ട്, പിന്നെ ഒരു വൈറ്റ് കളറിലുണ്ട്, പിന്നെ നീളത്തിൽ റെഡ് കളറിലുണ്ട്, പിന്നെ കുട്ടി കുട്ടി റാഡിഷും ഉണ്ട് കേട്ടോ, റെഡ് കളറിലൊക്കെ ആയിട്ട്. റാഡിഷ് ഞങ്ങളുടെ ഏകദേശം വിളവെടുക്കാൻ സമയമായി, അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് ഫ്ലവറൊക്കെ വന്നു. ഇനി നമ്മളിത് നിർത്തിക്കഴിഞ്ഞാൽ അത് മൂത്തു പോകും. അപ്പോൾ ഡാഡി എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഡാഡിയാണ് ആദ്യം കടം നടത്തണമെന്ന് വെച്ചാൽ ഡാഡി ഇത് പറിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡാഡി തന്നെ ഇങ്ങനെ ഇളക്കി തരുന്നുണ്ട്. അപ്പോൾ ഇനി വീഡിയോ എടുക്കാമല്ലോ. ഇനി ഇത് നിന്ന് കഴിഞ്ഞാൽ മൂത്തു പോകും. പിന്നെ കുറച്ച് നിർത്തിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ അരി എടുക്കാൻ വേണ്ടിയിട്ട്. ഈ മുള്ളങ്കി നല്ലതാണ്, നമ്മൾ കിഡ്നി സ്റ്റോണൊക്കെ ഉള്ള ആളുകൾക്കൊക്കെ കഴിക്കാനും തോരനൊക്കെ ഉണ്ടാക്കാനും ഒക്കെ നല്ലതാണ് കേട്ടോ. ജ്യൂസ് ഉണ്ടാക്കി കുടിച്ചു കഴിഞ്ഞാൽ നല്ലതാണ് ഈ കിഡ്നി സ്റ്റോൺ ഉള്ള ആളുകൾക്ക്. അപ്പോൾ ഏകദേശം ഒരു ബഞ്ചോളം നമുക്ക് കിട്ടി. അപ്പോൾ ഇതിൻ്റെ ഇല പോലും നമുക്ക് കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെ മണ്ണൊക്കെ ഒന്ന് കളഞ്ഞെടുത്തതിന് ശേഷം നമുക്കിത് ഒടിച്ചിട്ട് കുഞ്ഞു കുഞ്ഞ് സ്ലൈസാക്കിയോ അല്ലെങ്കിൽ തോരൻ്റെ രീതിയാക്കിയോ ഒക്കെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ പല ഷേപ്പിലാണ് നമ്മുടെ കയ്യിൽ ഇത് കിട്ടിയത്. അപ്പോൾ ഒത്തിരി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇവിടെ ഞാനൊന്ന് ഒടിച്ച് എടുത്ത് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഇതിൻ്റെ നമ്മൾ ഉപയോഗിക്കുന്ന മൂന്നാം രീതിയാണ്, ഇതിൻ്റെ തൊലി ഉൾപ്പെടെ ചില ആൾക്കാർ തോരൻ വെക്കും. പല ഷേപ്പ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മണ്ണ് അത്ര ഇച്ചിരി വ്യത്യാസമുള്ള മണ്ണായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് ഈ റാഡിഷിൻ്റെ ഈ കിഴങ്ങെല്ലാം കൂടെ നമുക്കിങ്ങനെ ഊരി വെച്ചതിന് ശേഷം കൂടുതൽ ഇലയാണ്. അപ്പോൾ ഈ ഇല നമുക്ക് കളയാണ്ട് തോരനൊക്കെ വെക്കാനായിട്ട് നല്ലതാണ്. അപ്പോൾ ഇങ്ങനെ ഇല എടുത്ത് കഴുകി നമ്മൾ എടുക്കുകയാണെങ്കിൽ തോരൻ, നമ്മൾ ചീര ഇല വെക്കും പോലെ ചീരയില തോരൻ ഉണ്ടാക്കില്ലേ, പച്ച ചീരയില തോരൻ അതുപോലെ ടേസ്റ്റ് ഉണ്ടാവും. ഇത് നമുക്ക് മാറ്റാം. നോക്കി, ഇത് നല്ലതാണ്. ഇത്ര ഇല ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ തോരൻ വെക്കാനും. ഇതും തോരൻ വെക്കാൻ നല്ലതാണ്, വേവിച്ച് കഴിക്കാനും നല്ലതാണ് റാഡിഷ്. സ്റ്റോണ്, കിഡ്നി സ്റ്റോണൊക്കെ ഉള്ളവർക്കൊക്കെ ഏറ്റവും നല്ലതാണ് ഈ റാഡിഷ് എന്ന് പറയുന്ന ഈ ഒരു വെജിറ്റബിൾ. അപ്പം എല്ലാവരും ട്രൈ ചെയ്യാം കേട്ടോ. എന്നിട്ടിട്ട് ഫീഡ്ബാക്സ് തരണേ.